다음에 3번은 삼파원 삼파밤의 유괴 오 삼파밤의 유괴 유괴는 말하는 엄마 간다 어디 ആർക്കാർക്ക് ഇഷ്ടമുള്ള സാധനത്തെ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അമ്മ മൂത്ത് പോയോ ഇഷ്ടം ഡേയ് ആർക്കെങ്കിലും വേണോന്ന് ചോദിച്ചു സാധനമില്ല വളരെ രണ്ടര എടുത്തോളൂ നല്ല ചൂടായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ് എത്തുന്നതിന്റെ അതുപോലെ നോക്കട്ടെ എത്തുന്ന നോക്കട്ടെ കേട്ടോ. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇത് കണ്ടോ സാധനം കണ്ടോ അമ്മ ഉണ്ടാക്കി വെച്ചേക്കുന്നേ. അമ്മക്ക് എന്നാ ബുദ്ധിയാണ് അമ്മ ഓരോ ദിവസം ചെയ്യുന്ന അമ്മ പുലിയായി മാറിക്കൊണ്ടിരിക്കും കേട്ടോ. എനിക്കിട്ടൊരു സോപ്പിടിയില്ല എന്നാ എന്നും ഇങ്ങനെ പലഹാരം പോരണം. അപ്പൊ നല്ല നല്ല ചിലരൊക്കെ ഫ്രോസൺ പൊറോട്ട ഫ്രോസൺ പരിപ്പടയൊക്കെ മേടിച്ചിട്ട് ഞാൻ ഉറത്തു നോക്കട്ടെ കേട്ടോ. എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടോ നമ്മുടെ അമ്മയുടെ പരിപ്പട ഞങ്ങൾ തിന്നു നോക്കട്ടെ. പരിപ്പോട ഉള്ളിൽ ദേ ആവശ്യമുള്ളവരെ സംഭവം കേട്ടോ. ഇത് അടിപൊളിയ സെറ്റപ്പ് ആയിട്ട് അമ്മ എത്ര മണിക്കൂറുണ്ടോ ഉണ്ടാക്കിയ ആറ് മണിക്കൂർ അല്ലേ. നല്ല എണ്ണക്കാത്ത നല്ല പരിപ്പും നല്ല നല്ല അടിപൊളിയായിട്ട് നല്ല ലെവലായിട്ട് കണ്ടിരിക്കാണ്. ഇപ്പൊ ഒരുത്തി കിടന്ന് ഉറങ്ങുന്നുണ്ട് അവരുടെ മണമടിക്ക് ഇറങ്ങി വരുന്ന ബാക്കി അമ്മ നല്ല ഉരുട്ടി റെഡിയാക്കി വെച്ചേക്കാണ്. ഇതിനോട് ചായ കൂടെ കിട്ടുവാണല്ലേ. അടുത്ത ദിവസം അമ്മ ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എല്ലാരും കേട്ടോ. ഓക്കെ എല്ലാവർക്കും അറിയാം നല്ല അമ്മ ഉണ്ടാക്കുന്നു. പ്രത്യേകം വേണ്ടിയവര് ഇപ്പൊ ഞാൻ തിന്നട്ടെ. എന്റെ പൊന്നാച്ചാ മണം വരുന്നാ മൊരിഞ്ഞ അച്ഛാ മൊത്തം തിന്നു തീർത്തല്ലോ. അച്ഛൻ കണ്ടോ അമ്മ വീശിച്ചോണ്ടിരിക്കാണ് ഇവിടെ നിന്ന് ഇട്ട് പരിപ്പാട് തിന്നോണ്ടിരിക്കാണ് മൊത്തം തീർത്തേക്കല്ലോ കേട്ടോ ഞാൻ വരുന്നു. ഓക്കെ ഇതുണ്ടോ ആരുടെ ഒടിച്ചാണ് ഇതുണ്ടോ എന്റെ മുളകൊക്കെ ഇരിക്കുന്നുണ്ട് എന്റെ അകം നല്ല മൊരിഞ്ഞ പൊറോശം നല്ല പൊറോശം നല്ല ക്രിസ്പിയും അകം നല്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. വാ അയ്യോ ഇവിടെ ഞങ്ങളുടെ ഒരു പയ്യനുണ്ട് ഇത് അമ്മ ചൂടോടെ ചൂടോടെ കോരുന്നുണ്ട് കേട്ടോ. എടാ ഇടയ്ക്കത്ത് വരുന്നുണ്ടോ. ഓ മേടൊരു കഴിവേ മൊരിഞ്ഞ് 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 ഇനി എനിക്ക് പൈസ അയ്യോ ദൈവമേ അച്ഛാ അത് കുറച്ച് ഒന്ന് കുറച്ച് കഴിച്ചാ അടിപൊളി അമ്മേ ഇച്ചിരി അപ്പം കണ്ടല്ലേ അമ്മ ലെവൽ ചെയ്ത് അങ്ങോട്ട് ഇടുകയാണ് എൻ്റെ അത്തോട്ട് ഉണ്ടാവോ അടിപൊളി ഉരുട്ടി 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 അമ്മ അച്ഛനെണ്ണം അടിച്ചു കഴിഞ്ഞോളാ. ചെറിയുള്ളിയല്ലേ മേട്ടെ ചെറിയുള്ളിനെ ഷാലറ്റ് അല്ലേ അതിൻ്റെ ടേസ്റ്റ് ഇഞ്ചി ഇടണം അടിപൊളി കണ്ടോ തിളയ്ക്കുന്ന കണ്ടാ ഇങ്ങനെ ഇച്ചിരി പരത്തും ദേ ഇങ്ങനെ നടുവശം ഇച്ചിരി ലെവൽ ചെയ്യും ഓ ചായക്കടല്ലേ നാറിണ്ടല്ലേ ചായക്കടയെ ഓർമ്മ വരുന്നത് അടിപൊളി അമ്മ അടിപൊളി ലാസ്റ്റ് അല്ലേ ഫിനിഷ് അങ്ങോട്ടിടാ ചെറിയ തീ കിടന്നില്ല സത്യത്തില് ഞാൻ ഇപ്പൊ സമയം ഇപ്പൊ ഒരു അഞ്ചര ഇപ്പൊ കേട്ടോ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചെറുതായിട്ട് ഗിഫ്റ്റ് ഇരിക്കാം ചെറുതായിട്ടൊന്ന് വാങ്ങിപ്പോയി. അപ്പത്തേനും ഇടയ്ക്ക് നല്ല മണം വരുന്നത് ഇവിടെ നല്ല. അപ്പൊ ഞാൻ മാത്രം ഇനി നാട്ടിലാണോ ഒന്ന് നാട്ടിലെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ സാധാരണ ചായക്കടയൊക്കെ ഒരു 3 മണിയാകുമ്പോൾ 2 മണി 2:30 ഒക്കെ തൊട്ട് എന്താ അവിടെ 4 മണി പലഹാരം അത് ചായയുടെ സമയം തുടങ്ങും. അപ്പൊ മൊരിഞ്ഞ ബോണ്ടാടയും ഇപ്പം നമ്മുടെ ചായക്കടയൊക്കെ സൈഡിൽ കൂടെ പോകുമ്പോൾ നല്ല ബോണ്ടാടയും മൊരിഞ്ഞ ഉള്ളിവടയുടെ ഒക്കെ മണം വരും. ഞാൻ മാത്രം ഇനി നാട്ടിലാണോ ഒന്ന് പിന്നെ നോക്കിയപ്പോഴാണ് അമ്മ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള പരിപ്പോട അടിപൊളിയാക്കി ഉണ്ടാക്കുന്നു. ഞാൻ നോക്കി അച്ഛൻ അവിടെ നിന്ന് തിന്നുകൊണ്ടിരിപ്പുണ്ട് അച്ഛൻ കടക്കടക്കടകളാന്ന് കടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു അവിടെ. ഏതായാലും നല്ല രസം നല്ല മണം എനിക്ക് പക്ഷെ ഉള്ളിവടയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇത് ഇന്ന് ലിജിമോക്കാണ് കൂടുതൽ പരിപ്പോടെ ഇഷ്ടം. ഒരു വീട്ടിൽ ഏഴ് കൊള്ളാൻ കേട്ടോ ഞാൻ ചെറിയൊരു പീസ് എടുത്ത് നോക്കി അടിപൊളിയായിരുന്നു. ഒരു ചായയും കൂടെ ഒരു അടിച്ച ചായയും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല ക്രിസ്പി ആയിട്ടാണ് നല്ല ഉള്ളിയൊക്കെ നല്ല പച്ചമുളകൊക്കെ മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ലാസ്റ്റ് റൗണ്ടത്തെ നമ്മുടെ ഇവിടെ കിടന്ന് തിളച്ചോണ്ടിരിപ്പട്ടെ ഇതും കൂടെ എടുക്കാം. എന്നിട്ടൊരു ചായയും കൂടെ കൂട്ടി നമുക്കൊരു പിടി പിടിക്കാവനെ അടിപൊളി ഉണ്ടല്ലേ. ആർക്കെല്ലാം പറഞ്ഞു എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ കഴിച്ച പരിപാടി നിന്നെ കഴിച്ചേ നീ നിന്നോ
അപ്പോൾ നല്ല ചൂട് വരക്കുന്ന പരിപാടാണോ? ഞാൻ ചൂട് വരക്കുന്ന എനിക്ക് കാണാനില്ലെന്ന് അറിയില്ല. ശാരം കടിക്ക. ഓ അമ്മോ, ചില പരിപ്പിനെ ഉണ്ട് കേട്ടോ, ഇത് നല്ല ഓർഗാനിക് പരിപ്പല്ലേ മേ. ചില പരിപ്പ് കല്ലം പരിപ്പ് എന്ന് പറയാം, ടേസ്റ്റ് കാണത്തില്ല. ഇനി പറയാൻ കണ്ടി ഒരു ചായ, നമ്മുടെ ചായ കൂടിയ ശാരം കുടിക്കുക. നല്ല ചൂട് വേണം ചായ കേട്ടോ, ഇങ്ങനെ ഊതി കുടിക്കണം, തണുത്ത് വയ്ക്കാൻ കൊള്ളത്തില്ല. ആ എന്നിട്ട് ആസ്വദിച്ച കഴിക്കാൻ നമ്മൾ നല്ലോണം ആസ്വദിക്കണം കേട്ടോ. കണ്ണടച്ചിരുന്ന് സമാധാനപരമായിട്ട് നാട്ടിലാണ് ചായക്കടയിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് അപ്പോഴാണ് നമുക്ക് പ്രത്യേക ഫീൽ കിട്ടും. ചവച്ച് ആ ഇച്ചിരി ശകലം തിന്നുക, പിന്നെ പ്രതി ഹാ എന്നൊക്കെ വെക്കുന്ന വലിയ വേണ്ട മല മറിച്ച പോലെ. എന്നിട്ട് ചൂടാണ് ഇച്ചു എടുക്കുക. പിന്നെ ചേച്ചി ചായ കുടിക്കുക. അടിപൊളി. അവർ അമ്മ ഉണ്ടാക്കിയ റെസിപ്പിയുടെ ഫുൾ റെസിപ്പി നമ്മളെ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും അമ്മ സമയമുള്ളത്. അല്ലേ മേ, അല്ലേ മേ, നമ്മൾ കാണിക്കാം കേട്ടോ. നല്ല പരിപ്പടിയാണ്, സൂപ്പർ പോയി, നാട്ടിൽ കിട്ടുന്ന നല്ല പരിപ്പടിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമ്മൾ അമ്മ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.